അതായത് ഇപ്പം ഇപ്പൊ റിലിജൻ ഇതൊക്കെ ഈ സയൻസിനെ തന്നെ എളുപ്പമാക്കാൻ വേണ്ടി അന്നത്തെ സയൻസ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ഇതായിട്ട് കുറഞ്ഞ് പറഞ്ഞ, അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ട്രിക്ക് നമുക്ക് ഇവിടെ ഇത് പെട്ടെന്ന് ആൾക്കാരിലത്തോട്ട് എത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞാൽ ഈ അനിമേഷൻസ് ആണ് ഏറ്റവും നല്ലത് ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ യഥാർത്ഥത്തിൽ ഉള്ള ഓൺലൈൻ വിദ്യാഭ്യാസമാണ് സിനിമ, അത് കഴിഞ്ഞ ഡോക്യുമെന്ററി, അത് കഴിഞ്ഞ അനിമേഷൻസ്. ഈ ഈ മൂന്നെണ്ണം കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാടും ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റും. സിനിമ എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് അപ്പീൽ ചെയ്യും. ഇപ്പൊ ഇൻഡസ്ട്രിയല്ലാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ അവർ പറയാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് ശരി തെറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഡിസ്കഷൻ അവിടെത്തും അതിന്റെ അകത്ത് ഒത്തിരി. ആ അതുപോലെ ഇപ്പം ഒരാള് ബ്ലാക്ക് ഹോളിനകത്തൂടെ പോയി അപ്പുറത്ത് ഇറങ്ങുന്നതും അങ്ങനെ ട്രാവൽ ചെയ്യുക, അപ്പൊ അവിടെ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇമാജിനേഷനും കൂടെ ചേർത്തിട്ടുണ്ടാകുന്നുണ്ടാവും. അപ്പോൾ ആ ഏരിയകളിലൊക്കെയുള്ള അന്വേഷണങ്ങൾ ആളുകൾ ആരംഭിക്കുമ്പോഴാണ് സിനിമ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിലത് നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ഒരു കവിത നല്ല പാട്ടായിട്ടാക്കി സിനിമയ്ക്കകത്ത് വന്നാൽ എല്ലാവരും പഠിക്കും. അപ്പൊ ഈ ഓഡിയോ വിഷ്വൽ എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ മേഖലയാണ് നമുക്ക് സ്കൂളിലൊക്കെ ഇനി ആരംഭിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ടും എടുത്തും അതുപോലെ തന്നെ രുചിച്ചും മണത്തും ഒക്കെ അറിയുന്ന ഇന്ദ്രിയങ്ങളെയും കൂടെ പരിപോഷിപ്പിക്കുന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം മാറേണ്ടതുണ്ട്. അതാണ് ഇതുവരെ ചെയ്യാതിരിക്കുന്നത്. ആകെ രണ്ട് ഇന്ദ്രിയങ്ങളെ മാത്രം പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റേണ്ടതുണ്ട്. അത് ആ രണ്ടിന്ദ്രിയങ്ങളാകാൻ എന്തെങ്കിലും അന്ന് വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ അന്നത്തെ ഒരു ഇതായിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് എല്ലാ ജീവികളും അതിൻ്റെതായ ഇന്ദ്രിയ ഒന്ന് പ്രിഡോമിനന്റ് ആവും എല്ലാ ജീവികളിലും അങ്ങനെ. പ്രത്യേകിച്ച് മാമൽസിനകത്ത് വരുമ്പോഴത്തേന് അല്ല നമ്മുടെ പെഡഗോഗി അവിടെ പറയുന്നത് നമുക്ക് പ്രധാനം കണ്ണും ചെവിയുമാണ്. അതുകൊണ്ടാണ് പെഡഗോഗി അങ്ങനെ ആകുന്നത്. ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോന്നല്ല. അതേസമയത്ത് ഇന്ന് നമുക്ക് ജീവനെ പറ്റിയുള്ള അറിവ് നമുക്ക് ഇത്തരത്തിലുള്ള മാറുന്നതാണ് മുണ്ട്. ഈ എല്ലാ സെൻസസും ഏറ്റവും വികസിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അറിയുന്നിടത്ത് നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് ടേസ്റ്റർമാരും അല്ലെന്നുണ്ടെങ്കില് എന്താണ് പെർഫ്യൂം സ്മെല് ചെയ്യുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് വികസിപ്പിക്കാവുന്ന ഇന്ദ്രിയങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കാമെങ്കിൽ അതൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുക, അത്തരത്തിലുള്ള നോളജ് പ്രൊഡക്ഷൻ തന്നെ നമുക്കുണ്ടാകും. ആ ഏരിയ ഒന്ന് ഞാൻ അതൊക്കെയാണ് ഞാൻ ഇനിയിപ്പോ എഴുതണമെന്ന് പറയണമെന്ന് വിചാരിക്കുന്ന മേഖലകളാണിത്. എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ മേഖലകളിൽ ഇന്ദ്രിയങ്ങളെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന്. അതുവഴി നമുക്ക് ലോകത്ത് കഴിവുള്ളവരായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലാതെ സ്വയം അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് നമ്മൾ മാറുന്നതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ആധുനിക വിദ്യാഭ്യാസത്തിനെ പറ്റി പറയേണ്ടത്. അപ്പൊ ഇതൊക്കെ ഈ ന്യൂറോ സയൻസിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അത് കണ്ടെത്തേണ്ടത്. അപ്പം ഉറങ്ങ പഠിച്ചിട്ട് ഇതിനെ ഒരു വിഷയം പഠിച്ചിട്ട് നമ്മൾ ഇത്ര മിനിറ്റ് ഉറങ്ങുകയൊക്കെ ചെയ്താൽ കണിശമായിട്ട് അത് മെമ്മറിയിൽ വരും. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ആളുകൾ നേരം വെളുത്ത് ഉണർത്തി ഉറങ്ങാൻ സമ്മതിക്കാതിരുത്തുക എന്ന് പറയുന്നത് ഇതിപ്പോ ടീനേജ് ആയിരിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ മോർണിംഗിൽ അവരുടെ സ്ലീപ്പിലാണ്. അപ്പൊ ആ സ്ലീപ്പ് സമയത്ത് നമ്മളെ ഒഴിച്ച് അവരെ ഉണർത്തിയിരുത്തിയിട്ട് അവർക്ക് സത്യത്തിൽ പഠിക്കാൻ പറ്റാത്തവരായി പോകും. അപ്പൊ ഈ ക്ലാസ് റൂമിനകത്ത് ഈ ക്ലാസിന്റെ ടൈമെല്ലാം മാറ്റുന്നതുണ്ട് ഈ ടീനേജിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്. കുട്ടികൾ നേരത്തെ ഉണരും, പക്ഷെ ടീനേജിലുള്ളവർ താമസിച്ച് ഉറങ്ങത്തുള്ളൂ, താമസിച്ചേ ഉണരത്തുള്ളൂ. അതിനനുസരിച്ചിട്ട് ക്ലാസ് റൂംസ് മാറ്റേണ്ടതുണ്ട്. അല്ലാതെ കുട്ടികളെ നിർബന്ധിച്ച് 8 മണിക്കൂർ അല്ലേ, രാവിലെ 8 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള അടുത്ത 7-8 മണിക്കൂറാണ് പീക്കായിട്ട് നിൽക്കുന്നതെന്നാണ്. അങ്ങനെ അതല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. ടീനേജ് ആയ ആൾക്കാരുടെ സ്ലീപ്പ് പാറ്റേൺ മാറും. കുട്ടികളുടെ എന്നുവെച്ചാൽ ഒരു വയസ്സുള്ള കുഞ്ഞ് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങള് അതിരാവിലെ ഉണറുകയും ഇടക്കിടയ്ക്ക് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ. അതേസമയത്ത് കുട്ടികളെ നേരത്തെ ഉണർന്ന് നേരത്തെ ഉറങ്ങും. ആ കുട്ടികളെന്ന് പറഞ്ഞു നമ്മൾ ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അതേസമയത്ത് ഒരു 12 വയസ്സ് കഴിഞ്ഞാല് താമസിച്ചുറങ്ങി താമസിച്ചുണരുന്നവരാണ്. പക്ഷെ നമ്മൾ അവരെ അടിച്ചുണർത്തുക ചെയ്യുന്നത്. ഇതൊന്നും ഗുണമെന്നുള്ള കാര്യമൊന്നുമല്ല. അല്ല ബ്രഹ്മവും മുഹൂർത്തത്തിൽ ഉണർത്തുന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞ ആശയങ്ങളെല്ലാം വെച്ചിട്ട് മനുഷ്യരെ അടിച്ചോ ഉതിരി വെച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്. അപ്പൊ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പാറ്റേൺ പഠിച്ചിട്ട് അതിനനുസരിച്ച് സ്കൂൾ സിസ്റ്റങ്ങളും പഠിപ്പിക്കുന്ന സമയങ്ങളും ഒക്കെ മാറ്റേണ്ടതും. അത് അതുപോലെ കതിരിൽ വളം വയ്ക്കുന്നത് പോലെ അവസാന കാലത്താണ് നമ്മൾ എല്ലാം പഠിപ്പിക്കാൻ നോക്കുന്നത്. ഈ ബ്രെയിനിന്റെ ന്യൂറോൺസ് ഒക്കെ ഉള്ള സമയത്ത് ഇതെല്ലാം കാണിച്ചു കൊടുത്താല് ആ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നിക്കാലത്ത് പഠിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഗ്രൗണ്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഇതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പം പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ പേഴ്സണലൈസ്ഡ് ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കുട്ടികളെ ഇങ്ങനെ ഏജ് അനുസരിച്ചിട്ട് ക്ലാസ് റൂമിൽ ഇരുത്തിക്കൂടാ. ഏജും ബ്രെയിൻ ഡെവലപ്മെന്റും തമ്മിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം അപ്പൊ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകും, അവർക്ക് പഠിക്കാൻ കഴിയില്ലാത്തവരാണെന്ന് കണ്ടെത്തുന്നവരായി മാറും. ഇതെല്ലാം ഉണ്ട്. അതേസമയത്ത് എങ്ങനെയാണോ വീട്ടിനകത്ത് കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ വരെ ഉള്ളതുപോലെ ഉള്ള ക്ലാസ് റൂംസ് ആണ് ഉണ്ടാകേണ്ടത്. എല്ലാ പ്രായത്തിലുള്ളവരും ഒന്നിച്ചിരിക്കും. അപ്പൊ വലിയ കുട്ടികളിൽ നിന്ന് കൊച്ചു ഇളയ കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കുക. കാരണം അവർക്ക് ചടയെന്ന് ഈ ചേട്ടന്മാരും ചേച്ചിമാരും ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കൗതുകമുണ്ട്. അപ്പൊ സവിശേഷരായ ആളുകളെ മാത്രം ഒന്നിച്ചിരുത്തുന്ന പണിയെ അല്ലാതെ വീട്ടിന എങ്ങനെയാണോ നമ്മളൊരു ട്രൈബിനകത്ത് കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒരുപോലെ വളരുന്നത്, അപ്പൊ മൂത്തവരെ ഇളയവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു. അതെല്ലാം നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് അവരെ ഒറ്റയ്ക്കാക്കി, എന്നിട്ട് സമരായ ആൾക്കാർ മാത്രം ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ മുകളിലുള്ളവർ കൂടില്ലാതെ പോവുകയൊക്കെ ചെയ്യുന്ന വഴി മുഴുവൻ ഈ അധ്യാപകർ പറയുന്ന കാണാ പിടിക്കുക എന്ന് പറയുന്ന ഇടത്തേക്ക് നമ്മൾ എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇതൊക്കെ നമുക്ക് മാറ്റി അറേഞ്ച് ചെയ്യേണ്ടത്. ഓ ശരി. ഒരു 5 വയസ്സിന്റെ ഗ്യാപ്പ് ഉള്ള കുട്ടികൾ, 5 വയസ്സിന്റെ എല്ലാ വയസ്സിലുള്ളവര്, 5 വയസ്സിന്റെ ഗ്യാപ്പ് അല്ല എല്ലാ വയസ്സിലും. ഞാനൊരു ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം, കാരണം ആൾക്കാർ ഇത് കേൾക്കുന്നവർക്കൊരു പല സ്ട്രക്ചർ വേണ്ട, അങ്ങനെ ആ സ്ട്രക്ചർ ആണ് ആലോചിക്കരുതെന്ന് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിച്ചിരുന്നാൽ മതി, അവർക്ക് എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് ലേണിംഗ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നതിന്റെ തന്നെ അതുപോലത്തെ, എക്സ്പോഷർ എന്ന് പറയുന്നതാണ് വേണ്ടത്. ലോകത്ത് എത്ര അറിവുണ്ടോ, എത്ര സാധനങ്ങളുണ്ടോ, എന്തെല്ലാം ഉണ്ടോ, അത് മുഴുവൻ എക്സ്പീരിയൻസ് വരുള്ളൂ. അപ്പം അതിനകത്ത് നമ്മുടെ ജനിതകമായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിനകത്ത് ഏതിനകത്ത് ആ ഓറിയന്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്നതാണ് ഈ അധ്യാപകൻ ചെയ്യുന്നത്. ഈ കുട്ടി ഇന്നത് ഇന്ന മേഖലയിലാണ് അതിന്റെ ഓറിയന്റേഷൻ ഉള്ളത്. ജനിതകം അനുസരിച്ചിട്ടുള്ള ഡിഫറൻസസ് വരും. അപ്പൊ പേഴ്സണലൈസ്ഡ് ആയ മെഡിസിൻ എന്ന് പറയുന്ന പോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്ന കാര്യങ്ങളിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന എക്സ്പോഷർ കിട്ടുന്ന അനുസരിച്ചിട്ട് ഈ കുട്ടി ഏതിനകത്തായിരിക്കും താല്പര്യം ഉണ്ടാകുന്നത്, ആ കുട്ടിയുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ശ്രദ്ധ വരുന്നത്. താല്പര്യമാണ് ശ്രദ്ധ, അല്ലാതെ ശ്രദ്ധിക്കാൻ വേണ്ടി ടെക്നിക്ക് പഠിപ്പിക്കുകയും ധ്യാനം പഠിപ്പിക്കുകയോ ഒന്നും അല്ല വേണ്ടത്. ഇഷ്ടമുള്ള വിഷയം ഏതാണെന്ന് കണ്ടെത്തി അവരെ അതിനകത്ത് പരിപോഷിപ്പിച്ചാൽ ഒരു കുട്ടിക്ക് ഒരു 3-4 എണ്ണത്തിനകത്ത് താല്പര്യം ഉണ്ടാവും. അതിന് ആ സെലക്ഷൻ ആണ് നടക്കേണ്ടത്. അല്ലാതെ ആളുകളെ ആളുകളെ ഉപയോഗിക്കുന്ന യുക്തിക്കകത്തുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പം നിൽക്കുന്നത്, അതല്ല വേണ്ടത്. ആരാണോ പഠിക്കുന്നവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് പഠനം വരുന്നത്. അപ്പൊ എല്ലാവരും ജീവിക്കാനായിട്ട് എക്യുപ്ഡ് ആവും, ആധുനിക സമൂഹത്തിൽ എക്യുപ്ഡ് ആവും, ഇതാണ് വേണ്ടത്. അങ്ങനത്തെ ആളുകളിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾക്ക് ആളുകൾ, അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് കഴിവുള്ളവര് അതാത് സ്ഥലത്ത് സെലക്ഷൻ നടത്തിയാൽ മതി. അവരെ ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ചെയ്താൽ മാത്രം മതി. അവന് പ്രായം പോലും നോക്കേണ്ട കാര്യമില്ല. 10 വയസ്സായ ആളിനെ താല്പര്യമുള്ള കാര്യം 15 വയസ്സായ ആളിനേക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ അവർ പഠിക്കത്തേ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരവരുടെ ജീവിതമായിട്ട് മാറുകയും അവരുടെ എക്സ്പ്രഷൻ ആയിട്ട് മാറുകയും അതിനനുസരിച്ചിട്ടുള്ള ഫാക്ടറികളും കാര്യങ്ങളുമാണ് രൂപപ്പെടുന്നത്. പണ്ടത്തെ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനം ഉണ്ടാക്കുന്നതിന് ശരീരം കൊണ്ട് പണിയെടുക്കുന്ന ആളുകളെ ഒന്നും ഇനി ആവശ്യമേ ഇല്ല. അതൊക്കെ റോബോട്ടുകൾ ചെയ്തോളും. നമ്മൾ പറയുന്ന ക്രിയേറ്റീവ് ആയിട്ട് മാറുന്ന ആളുകൾ മതി. അതുകൊണ്ട് ആളുകളെ അങ്ങനെയാണ് എക്സ്പോഷറാണ് കൊടുക്കേണ്ടത്. പഴയ നിലവാരത്തിൽ ശരീരത്തിന്റെ പണികൾ ചെയ്യുന്ന ആളുകളെ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പണികൾ ചെയ്യുന്നിടത്ത് അവരെ എത്തിക്കരുത്, മനുഷ്യരെ എത്തിക്കരുത്. അതിനു വേണ്ടി സ്വത്ത് നമുക്ക് ഇന്നുണ്ട്. ആളുകളെ പിടിച്ചോണ്ട് പോയി ഖനിയിലിട്ട് പണിയെടുപ്പിക്കുന്നവരുള്ള കാര്യങ്ങൾ, അടിമപ്പണി ചെയ്യിക്കുന്നതിനൊക്കെ വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന യുക്തികൾ ഒന്നും തന്നെ ആവശ്യമില്ല. അതെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും.
ആ റീപ്ലേസ് ചെയ്യുന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിനെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള വേരിയേഷൻസും പലതരത്തിലുള്ള ഈ എന്താണ് സോഷ്യൽ സ്റ്റാറ്റസിന്റെ തരത്തിൽ ആളുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുമില്ലാതെ എക്സ്പോഷർ കൊണ്ട് തന്നെ ആളുകളെ ആളുകളെ സ്പെഷ്യലൈസേഷൻ ആണ് ആൾക്കാർക്ക് സംഭവിക്കുന്നത്. അല്ലാതെ ജാതീയമായ ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ മതപരമായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് സ്പെഷ്യൽ ആകുന്ന ഒന്നും ഇങ്ങനെ ഇല്ല. യു ജസ്റ്റ് എക്സ്പോസ് ആ അതിനകത്ത് ഷാർപ്പൻ ചെയ്യുന്നതും ക്വാളിറ്റിയുള്ള ലൈഫും അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നവരായിട്ട് അവരെ മാറും. ഇന്ന് അതിനുവേണ്ടി സ്വത്ത് മനുഷ്യർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എക്സ്പോഷർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നിടത്താണ് സത്യത്തിൽ നമ്മളുള്ളത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ വേരിയഡ് ആയിട്ടുള്ള ട്രൈബ്സിനകത്ത് തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന നഗരത്തിൽ വരുന്നവരെ ഒന്നിച്ചു വേണം പഠിപ്പിക്കാൻ പറ്റും. കുഞ്ഞിലേ തുടങ്ങുന്നത് 3 വയസ്സിനകത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിനകത്ത് എത്തുന്നുണ്ട്. കിൻഡർ ഗാർഡനകത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റും എല്ലാവരെയും. അവർക്ക് എല്ലാവർക്കും എക്സ്പോഷർ കൊടുത്താൽ ഡിഫറൻസസ് ഉണ്ടാകുന്നത് താല്പര്യം അനുസരിച്ച് ജനിതകമായിട്ടുള്ള വേരിയേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി മുഴുവൻ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ പലതരത്തിലുള്ള ഭാഷകൾ പഠിപ്പിക്കാൻ പറ്റും. ആ പലതരത്തിലെ ഭാഷകൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ എക്സ്പോസ് ചെയ്താൽ മാത്രം മതി, ഭാഷ കേട്ട് പഠിച്ചാൽ മതി. എഴുതുക വായിക്കുമൊന്നും അല്ല വേണ്ടത് ഭാഷ. അപ്പൊ കേട്ട് പഠിച്ച ഭാഷ എഴുതണമെന്ന് വായിക്കണമെന്ന് പഠിക്കണമെന്ന് കുട്ടിക്ക് തോന്നുമ്പോൾ മാത്രം അത് പഠിപ്പിച്ചാൽ മതി. അത് ആദ്യം പഠിപ്പിച്ചു കൂടാ, ആക്കിയാൽ അക്ഷരം എഴുതിക്കൂടാ. അവര് ഭാഷ നോക്കിയാല് അപ്പൊ പഴയ സ്കൂൾ മെത്തേഡിൽ ക്ലാസ്സിലല്ലാതെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇപ്പൊ ഒരു ടീമിൽ കളിക്കാൻ പോകുമ്പോൾ ആളുകള് സ്കൂളിൽ വരുന്നത് കളിക്കാനാണ്, ഒന്നിക്കാനാണ്, സോഷ്യലൈസേഷൻ മാത്രമാണ്. വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ വരേണ്ട കാര്യമേ ഇല്ല. അപ്പൊ സോഷ്യലൈസേഷൻ എന്റെ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എക്സ്പോഷൻ ആണ്. അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് താല്പര്യമുള്ള കാര്യത്തിനകത്ത് പഠിക്കാനായിട്ട് മാറുക എന്ന് യൂണിവേഴ്സിറ്റി ലെവലിലാണ് നമ്മൾ പഠിക്കാൻ മാറുന്നത്. ആളുകൾക്ക് താല്പര്യമുള്ള കാര്യം പഠിക്കാനായിട്ട് പറയേണ്ട കാര്യം പോലും ഇല്ല, അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു പോകും. പഠിക്കുകയല്ല പഠിഞ്ഞു പോകും. അപ്പൊ ആ അങ്ങനെ മാറ്റുന്ന യൂണിവേഴ്സിറ്റികളും ഒക്കെയാണ്. അപ്പോഴ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികളിലാണ്. അവിടെ അല്ല കാശ് ചെലവഴിക്കുന്നത്. കാശ് ചെലവഴിക്കേണ്ടത് ഈ കൊച്ചു സ്കൂൾ ക്ലാസ് റൂമില്ല. എല്ലാ എക്സ്പോഷറിനും ഉള്ള തലത്തിലുള്ള പല ചുരുങ്ങിയ തരം 4-5 ഭാഷയെങ്കിലും എക്സ്പോസ് ചെയ്യപ്പെടുന്നതാണ് കുട്ടികൾ കേൾക്കേണ്ടത്. ക്രിയേഷൻ കൂടുതൽ, അതായത് ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ, അതായത് ഡിസൈനേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ കൂടുതലും ഇങ്ങനെയുള്ള ഇപ്പൊ ഫിൻലൻഡും അവിടെ ഇവിടെയൊക്കെ ഉള്ള സാധനമാണല്ലോ കൂടുതൽ ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ. ആ സ്ഥലങ്ങളിൽ അവർക്ക് ഇത്തരത്തിലെ ആളുകളെ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ലാതായി കഴിഞ്ഞത് കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. നമുക്കും ചെയ്യാൻ പറ്റില്ല. ആർമിയും കാര്യങ്ങളൊന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആവശ്യമില്ലാത്ത തരത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇനി ആളുകളെ ഭൂമിയിലെ പൗരരാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഭൗമ പൗരരാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് ഒരു ഭാഷ മദർ ടങ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൂടാ. പല ഭാഷ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പരോക്കിയലായിട്ടുള്ള ബോധരൂപീകരണം നടക്കത്തില്ല. അപ്പൊ വളരെ ഓപ്പൺ ആയിട്ടുള്ള മനുഷ്യരും എല്ലാ വിഷയങ്ങളാണ് പിന്നെ പഠിക്കുന്നത്. ഭാഷ എന്ന് പറയുന്നത് വിഷയമാക്കി കളയരുത്, ഭാഷ മീഡിയമാണ്. അപ്പം അത് കേട്ട് പഠിക്കേണ്ടതും ഒരു 5 ഭാഷയെങ്കിലും കുട്ടികൾ 5-10 വയസ്സിനകത്ത് കേട്ടിരിക്കണം. ആ കേട്ട് തുടങ്ങിയാൽ അവരുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നെ മാറും. ആ സ്ട്രക്ചർ മാറുന്നത് പിൽക്കാലത്ത് അൽഷിമേഴ്സ് വരാതിരിക്കുന്നതിന് അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഡിമെൻഷ്യ വരാതിരിക്കുന്നതിനുള്ള പ്രിവെൻഷൻ തന്നെയാണത്. അപ്പം ആ നിലവാരത്തിൽ ധാരാളം ന്യൂറോൺസ് ഉള്ള കാലത്ത് എക്സ്പോഷർ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതൊക്കെയാണ് ഈ ന്യൂറോ സയൻസിനകത്തൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ ഡെവലപ്മെന്റ് ബയോളജി 12-18 വയസ്സ്, അതായത് 3 വയസ്സ് തൊട്ട് 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ ഉള്ള ആ ഒരു സ്പാനാണ് നമ്മുടെ വിദ്യാഭ്യാസ സമയം. ആ സമയത്ത് പരമാവധി, അപ്പൊ ഈ വിദ്യാഭ്യാസത്തിന് ആദ്യത്തെ ഒരു 15 വയസ്സ് വരെ എക്സ്പോഷർ മാത്രം മതി. അത് കഴിഞ്ഞ് മാത്രം അധ്യാപകർ സെലക്ട് ചെയ്യണം ആളുകളെ ഏത് കാര്യത്തിനകത്തേക്കാണ് പഠിക്കാൻ ആയിട്ട് അവർക്ക് താല്പര്യമുള്ളത്. അവിടെയാണ് ഹയർ ലേണിംഗ് എന്ന് പറയുന്ന സാധനം സ്പെഷ്യലൈസേഷനും സംഭവിക്കുന്നത്. അപ്പൊ അവര് ഓരോ കാര്യത്തിനകത്ത് എക്സ്പെർട്ടുകളായി മാറും. അപ്പൊ എല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആയിരിക്കും. അതാണ് എന്റെ സ്ഥലം, അതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത്. എല്ലാവരും ഏതെങ്കിലും കാര്യങ്ങളിൽ എക്സ്പെർട്ട് ആയിരിക്കും.
അത് ട്രെൻഡ് ബേസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ കറങ്ങിയെടുപ്പുണ്ട്. പക്ഷെ അതിനൊന്നും ആഴത്തിൽ പോകാത്തതുകൊണ്ട് എല്ലാവർക്കും അത് അറിയത്തില്ല. ഓരോരുത്തർ മാത്രം ഈ സ്ട്രെങ്ത് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങള് ഇങ്ങനെ വേർഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഇതിന്റെ മുക്കും മൂലയും എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിനകത്തോട്ട് ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് ശ്രദ്ധയുണ്ടാകുകയും അവര് അങ്ങനെ ഒരു കാര്യമാണ്. ഇപ്പൊ ടാഗോർ അവിടുത്തെ എന്താ ഒരു ഭാരതി ഉണ്ടാക്കുന്ന ശാന്തി നിവേദനമൊക്കെ ഉണ്ടാക്കുന്നത്, ടോൾസ്റ്റോയി ഉണ്ടാക്കുന്നത്, ഈ ലാറ്റിൻ അമേരിക്കയിലല്ലേ നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം ഇതുപോലുള്ള ഒരു ഇൻസൈറ്റ്സ് കിട്ടുന്ന കാരണം കൊണ്ടാണ്. പിന്നെ ഈ പഴയ മിസ്റ്റിസിസത്തിന്റെ ഇതിനകത്ത് ബാധിച്ച അരവിന്ദ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഋഷിവാലി സ്കൂൾ നടത്തിയ ജെ കെ കൃഷ്ണമൂർത്തി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം പറയുമ്പോൾ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ആള് താമസമുള്ള തലയായിരുന്നു ഉണ്ടായിരുന്നത്. അകത്തൊരു ആത്മാവിരുന്ന പാർട്ടികളുള്ള ലോകമായിരുന്നു അവര് കൺസീവ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് വളരെ ഭിന്നമായാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അതിനകത്തുള്ളത്. പക്ഷെ അവരൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ നല്ല വിദ്യാഭ്യാസം വേണ്ടെന്ന് കണ്ടിരുന്നവരെ. അപ്പൊ അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടു. ആ ചെയ്യുന്ന കാര്യങ്ങളിനെ ഇന്ന് നമ്മൾ ഈ പറയുന്ന ന്യൂറോ സയൻസിനോട് ബന്ധപ്പെട്ടും എവല്യൂഷനോട് ബന്ധപ്പെട്ടും ഈ പറയുന്ന ലോകത്തിന് ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്ന മനുഷ്യരായിട്ട് മാറേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അടിമകളെയും പ്രജകളെയും അല്ല സൃഷ്ടിക്കുന്നതെന്ന്, തുല്യരായ പൗരന്മാരെയാണ് സൃഷ്ടിക്കുന്നതെന്ന് അറിയുമ്പോൾ ഏബിളായ ആളുകളെ ആധുനിക പൗരബോധത്തോടെ തെരഞ്ഞെടുപ്പിന് കഴിവുള്ള ആളുകളെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അല്ലാതെ ഇവിടുന്ന് ലോകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാനോ ജീനിയസസിനെ ഉണ്ടാക്കുന്ന യുക്തിയോ ഒന്നും അല്ല. എല്ലാവരും ജീനിയസ് ആയിട്ട് മാറുന്ന കാര്യങ്ങളുണ്ട്. എല്ലാവരും ജീനിയസ് ആയിട്ട് മാറുന്ന കാര്യം ആരും ജീനിയസ് അല്ലെന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. അപ്പോഴാണ് പരസ്പരം ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള യുക്തിക്കകത്ത് പരസ്പരം ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്ന നീഡും ആളുകൾ അനുഭവിക്കും. അപ്പൊ ആ ഡിവിഷൻ തന്നെ വന്നോളും അല്ലേ സ്ട്രെങ്ത് ബേസ്ഡ് സാധനങ്ങൾ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ പണ്ടത്തെ പോലെ ശരീരവും മനസ്സും എന്ന് പറഞ്ഞ ഡിവിഷനൊന്നും ആവശ്യമേ ഇല്ല. അങ്ങനൊന്നും അല്ല, അങ്ങനെ മീനിയലായിട്ടുള്ള ജോബ് എന്ന് പറയുന്ന യുക്തി ആവശ്യമില്ല. അതൊക്കെ അങ്ങനെ വന്നിരുന്നത് പണ്ട് അടിമകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ആ നിലവാരത്തിലുള്ള കാസ്റ്റുകൾ രൂപപ്പെടുന്നത്. അടിമകൾ എംപ്ലോയി എന്നുള്ള വേർഡ് വന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. കൂലിക്ക് ജോലി എന്ന് പറയുന്ന യുക്തി വരുന്ന അങ്ങനെയാണ്. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ആളുകളെല്ലാവരും കൂടെ ഒരു ട്രൈബിനകത്ത് ടീം വർക്ക് ചെയ്യുന്നത് പോലെ ആ ടീം വർക്കിനകത്ത് എല്ലാവരും ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ആവശ്യമായിരിക്കുന്ന ഒരു സമൂഹ നിർമ്മാണം ഓരോരുത്തരും അല്ലേ ടീം മെമ്പറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരവരുടെ കാര്യം നടക്കുന്നു, എക്കണോമി അങ്ങനെ നടക്കുന്നു. അതെ. അപ്പൊ പൊതുവായ കാര്യങ്ങളിനകത്ത് ആളുകൾക്ക് ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻസിന് മുഴുവൻ മേഖലകളും ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് ഹെയറാർക്കിക്കലായിട്ട് കാണേണ്ട കാര്യവുമില്ല. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള നിലവാരത്തിലേ വരുള്ളൂ. അപ്പൊ എല്ലാവരും സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു ഒരു എന്താണ് നഗരം എല്ലാവരും അതിനകത്ത് ജീവിക്കുന്നവർ ഏതെങ്കിലും തരത്തിലെ എക്സ്പെർട്ടുകളാണ്. അതുകൊണ്ടാണ് നഗരത്തിനകത്ത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മളൊരു 15% 20% ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. അത് എല്ലാവരും എക്സ്പെർട്ടുകളായിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ആളുകൾ ഉണ്ടാകും. അപ്പൊ ആ ഉണ്ടാകുന്നവരെല്ലാരും കൂടെ എങ്ങനെയാണ് ഒരു നഗരത്തിനകത്ത് ജീവിക്കുന്നത് പോലെയാണ് ജീവിതത്തിനകത്ത് ആളുകൾ മാറും. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ കുറഞ്ഞ ആൾക്കാരും കൂടിയ ആൾക്കാരും ജോലിക്ക് ഇത്ര കാശ് കൊടുക്കണോ കൊടുക്കണ്ടേയോ എന്നുള്ള ചോദ്യം ഒന്നും ഇല്ല. അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് എല്ലാം ലഭ്യമാകുന്ന ഒരു നഗരത്തിനകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹൗസിംഗ് കോളനിക്ക് അകത്ത് ഉള്ളവരെല്ലാവരും കൂടെ അവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും കൂടെ എങ്ങനെയാണ് ഉപയോഗിച്ച് ജീവിക്കുന്നത് പോലുള്ള ഒരു നഗര രൂപീകരണത്തിനുള്ള ആ യുക്തിക്കകത്തേക്ക് വരും. അപ്പൊ ആളുകള് ഡോക്ടർ ആയിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടം കൊണ്ട് അവർ ഡോക്ടർ ആകുന്നതല്ലാതെ അതൊരു ഭയങ്കര സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ 10 വർഷം 15 വർഷം കൂടുതൽ പഠിച്ചു എന്ന് കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ കാശ് തരണമെന്ന് പറയുന്ന യുക്തി ഒന്നും ആവശ്യമേ ഇല്ല. കാരണം അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാർ ഇതും കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. നഗരത്തിനകത്ത് എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. നമ്മളവിടെ രസകരമായി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ കൂട്ടത്തിനെയാണ് നമ്മൾ പിന്നെ ഉണ്ടാകുന്നത്.
അപ്പൊ നമ്മൾ ന്യൂറോ സയൻസിൽ തുടങ്ങി. അപ്പം ഇന്നത്തെ സാധനം നമുക്ക് ഇന്ന് ന്യൂറോ സയൻസിന്റെ അർത്ഥം ഈ ഹൗ ടു യൂസ് ന്യൂറോ സയൻസ് ബെറ്റർ ടു ലിവ് ആൻഡ് ലേൺ. അല്ല, ന്യൂറോ സയൻസ് ഇയാൾ ചോദിച്ചു തുടങ്ങിയെന്നെങ്കിലും എവല്യൂഷണറി ആയി ജീവിതത്തിനെ മനസ്സിലാക്കി അതിനകത്ത് ഈ പറയുന്ന പുതിയ എല്ലാ ഫിസിക്സ് തൊട്ട് കെമിസ്ട്രി തൊട്ട് നമ്മൾ പണ്ട് വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനകത്ത് ആധുനിക രീതിയിൽ എങ്ങനെയാണ് ഈ അറിവ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഒന്നിന് പ്രാധാന്യം ഒന്നും അല്ല. ചോദ്യം ചോദിച്ചു കണ്ണിന് കണ്ണും വേണം, മൂക്കും വേണം, ചെവിയും വേണം, വായുവൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാകണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലത് മാത്രം പ്രധാനപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ന്യൂറോൺസ് പഴയ ബോധത്തിനകത്തൂടെ നമ്മൾ തലയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്നും കാലിന് അത്രയും പ്രാധാന്യം ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലല്ല ജീവിതത്തിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഇതെല്ലാം രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഡിവിഷൻ ഇല്ല. പണ്ട് കാലുകൊണ്ട് പണിയെടുക്കുന്നവനും കൈകൊണ്ട് പണിയെടുക്കുന്നവനും ബോഡിയെ തന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അല്ലേ. ആ വെച്ചിരിക്കുകയാണ്, അത് പഴയ ആൾക്കാർ ചെയ്ത ഒരു രീതിയാണ്. അപ്പൊ മനുഷ്യർക്ക് ശരീരം കൊണ്ട് പണിയെടുത്തിരുന്ന മനുഷ്യരെ ഉപയോഗിച്ച് ലെഷർ ഉണ്ടാക്കിയവരാണ് ബ്രെയിനിന്റെ കാര്യങ്ങൾ മുഴുവനും ചെയ്തിരുന്നത്. കാരണം അത് ഭയങ്കര ഉയർന്ന സംഭവമാണെന്ന്, ഉയർന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്, മേൽത്തട്ടിൽ ഉള്ളവരുടെ പണിയാണെന്നും ഒക്കെ ഉള്ളതൊക്കെ വന്നതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തില് ഈ ഡിവിഷൻസ് വന്നത്. അതേസമയത്ത് ഇത് മുഴുവനും ഒരുപോലെ ആവശ്യമാണ്. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കേണ്ട സമയത്ത് ന്യൂറോ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. അതിനെ തെങ്ങേ കയറാൻ അറിയേണ്ട ഉണ്ടെന്നുള്ള അറിയണം. അതുപോലെയാണ് ഇതൊക്കെ അറിയേണ്ടത്. ഓരോ എന്താണ് ആവശ്യം, ആ ആവശ്യത്തിനുള്ള സ്കിൽഫുൾ ആയ ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ ഔട്ട്കംസ് നമ്മളിപ്പോ പറയുന്ന പോലെ അല്ലെ, ഔട്ട്കം വേണമല്ലോ. അല്ല ഇപ്പൊ റിസൾട്ടിന് വേണ്ടിയുള്ള തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ അന്നേരം ചമ്മന്തി ഭക്ഷണം പ്രധാനമായി നിൽക്കുന്ന സമയത്ത് ഭയങ്കര ആത്മജ്ഞാനത്തിനെ പറ്റിയുള്ള ചർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിനെ പറ്റിയുള്ള ചർച്ച ചെയ്താലൊന്നും ഭക്ഷണം ആകത്തില്ല. അപ്പോഴാണ് ഓരോന്നും അതിന്റെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് എല്ലാം കൂടെ ചേരുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് തിരിച്ചറിയുന്ന അപ്പോഴാണ്. അല്ലാതെ ചില ഉയർന്ന ജീവിതവും താഴ്ന്ന ജീവിതവും ഒക്കെ ഉണ്ടെന്നുള്ള പഴയ കാലത്തെ ആളുകളുടെ സങ്കല്പത്തിന് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഡിവിഷൻസ് ആണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്.